ഫിൽമാക് എന്റർടൈൻമെന്റ് ഹബിന്റെ മറ്റൊരു മനോഹര വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വെട്ടുപറയും എടശ്ശേരിക്കടവും മുറിഞ്ഞമാടും മനോഹരമാക്കിയ ആദ്യ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന പിന്തുണയ്ക്ക് നന്ദി. ആദ്യ വീഡിയോ കാണാത്തവർക്കുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ. പ്രാദേശികമായ വിനോദ കേന്ദ്രങ്ങളിലൂടെയും ഗ്രാമങ്ങളിലൂടെയും ഞങ്ങൾ നടത്തുന്ന യാത്രകളും ആ നാടിനെ മനോഹരമാക്കുന്ന പ്രത്യേകതകളും നിങ്ങളിലെത്തിക്കുന്ന കാണാ കാഴ്ചകൾ തുടർന്നും നിങ്ങളിലെത്തുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാഴയൂർ പഞ്ചായത്തിലെ വാഴയൂരും പുഞ്ചപ്പാടവും പ്രകൃതി മനോഹരമാക്കിയ ഇവിടുത്തെ വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ. വിഷരഹിത മത്സ്യങ്ങൾ കടലിൽ നിന്ന് നേരിട്ട് അടുക്കളയിലേക്ക് എന്ന ആശയവുമായി ഫോർമാലിനും അമോണിയയും മറ്റ് കീടനാശിനികളും ചേരാത്ത മത്സ്യം വീട്ടിലെത്തിക്കുന്ന സീ ഫ്രഷ് ആണ് ഫിൽമാക് എന്റർടൈൻമെന്റ് ഹബിനു വേണ്ടി ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. വാഴയൂർ ചെറുകാവ് പഞ്ചായത്തുകളുടെ അതിർത്തി പങ്കിടുന്ന വാഴയൂർ മല വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമായി മാറുകയാണ്. വാഴയൂർ മല ഹൊറിസോൺ ഹിൽസ് എന്നും അറിയപ്പെടുന്നു. പ്രഭാത കാഴ്ചകളാണ് ഹൊറിസോൺ ഹിൽസിനെ മനോഹരമാക്കുന്നത്. കോടപുതച്ച മലനിരകൾ കണ്ണിന് ആനന്ദം നൽകുന്നതാണ്. കൂടുതൽ കാഴ്ചകളിലേക്ക്. ഹൊറിസോൺ ഹിൽസിനോട് ചേർന്ന് തന്നെയാണ് ഹൊറിസോൺ സ്കൂളും സ്ഥിതി ചെയ്യുന്നത്. വാഴയൂർ കയത്തെപ്പറ്റി പറയാതെ വാഴയൂർ അപൂർണമാണ്. വാഴയൂർ കയം മലനിരകളുടെ മടിത്തട്ടിൽ മയങ്ങുന്ന കുഞ്ഞിനെ പോലെ നൈർമല്യം നിറഞ്ഞതാണ്. പണ്ടുകാലത്ത് ചുറ്റുഭാഗത്തും കൈതച്ചെടികൾ നിറഞ്ഞ് ചെളിയും പായലും നിറഞ്ഞ് ജീർണിച്ചു കിടക്കുകയായിരുന്നു. അന്ന് ഇന്ന് കാണുന്ന വലുപ്പം കുളത്തിനില്ലായിരുന്നു. എല്ലാ വശവും കരിങ്കല്ല് വെച്ച് കെട്ടി വൃത്തിയാക്കിയ കുളം ഇന്ന് 2.5 ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്നു. കുളിക്കാനും കൃഷിക്കുള്ള ജലസേചനത്തിനുമായി ഈ കുളം ഈ നാട്ടിലെ ജനങ്ങൾ ആശ്രയിക്കുന്നു. കുട്ടികളും മുതിർന്നവരും ഒരുപോലെ നെഞ്ചേറ്റിയ ഈ കുളത്തിൽ വർഷകാലങ്ങളിൽ ഏകദേശം 3.5 മീറ്ററോളവും വേനലിൽ 2 മീറ്ററും വെള്ളമുണ്ടാകാറുണ്ട്. കയത്തിൽ നിന്നും വെള്ളം പുഞ്ചപ്പാടം വഴി ചാലിയാറിലേക്ക് ഒഴുകുന്ന ഒരു തോടുണ്ട്. വർഷസമയത്ത് ഈ തോട് നിറഞ്ഞൊഴുകാറുണ്ട്. കയത്തിന്റെ മധ്യഭാഗത്തായി ഒരു കിണറുണ്ടെന്നും അതിൽപ്പെട്ട് അപകടങ്ങൾ ഉണ്ടാകാറുണ്ടെന്നും പറയപ്പെടുന്നു. സുഡാനി ഫ്രം നൈജീരിയ എന്ന സൗബിൻ സാഹിർ ചിത്രം ഉൾപ്പെടെ നിരവധി മലയാള സിനിമകൾക്ക് കയം ലൊക്കേഷനായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. കയത്തിൽ ഒന്ന് ചാടണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം പുറത്തുനിന്ന ആളുകൾ കയത്തിൽ കുളിക്കുന്നത് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നു. വായൂർ ഷാഫി കോളേജിന്റെ കാണാ കാഴ്ചകളിലേക്ക് പോകുന്നതിനു മുമ്പ് പുഞ്ചപ്പാടം എന്നൊരു സ്ഥലത്തെ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നു. വാഴയൂരിനോട് ചേർന്ന് കിടക്കുന്ന പുഞ്ചപ്പാടം
ഹരിത കഞ്ചുകം പുതച്ചു കിടക്കുന്ന മറ്റൊരു മനോഹാരിതയാണ്. ദേശാടന പക്ഷികളുടെ വിഹാര കേന്ദ്രമാണ് പുഞ്ചപ്പാടം. വയലും വാഴത്തോട്ടങ്ങളും നിറഞ്ഞ പുഞ്ചപ്പാടം ഗ്രാമത്തിന്റെ തനത് ഭംഗി കാത്തുസൂക്ഷിക്കുന്നു. പുഞ്ചനെൽകൃഷി മാത്രമായിരുന്നു ആദ്യമെങ്കിലും, എന്നാൽ ഇന്ന് കവുങ്ങും വാഴയും എല്ലാം കൃഷി ചെയ്യുന്നു. പുഞ്ചപ്പാടത്തെക്കുറിച്ച് പറയുമ്പോൾ ചുവോട് തറവാടിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. ഈ തറവാട് നിർമ്മിച്ചയാൾക്ക് ഇത് പൂർത്തീകരിക്കാൻ കഴിയാതെ വരികയും അയാളുടെ മകൻ അത് പൂർത്തീകരിക്കുകയും ചെയ്തു. പുഞ്ചപ്പാടത്തെ ഏകദേശം എല്ലാ സ്ഥലങ്ങളും ഈ തറവാടുകാരുടെ ഉടമസ്ഥതയിലാണ്. പുഞ്ചപ്പാടത്തെ കരിയാത്തങ്കാവ് ക്ഷേത്രവുമായി നല്ല ബന്ധമുള്ളവരായിരുന്നു ഈ തറവാട്ടുകാർ. കരിയാത്തങ്കാവിലെ വിളക്കുകൾ, വാളുകൾ, പീഠം എല്ലാം ഈ തറവാട്ടിൽ നിന്നുമാണ് നൽകിയിരുന്നത്. കക്കോവ് ആശാരിക്കൽ ഉണ്ണിക്കുട്ടി, അച്ചു ആശാരി എന്നിവരുടെ നേതൃത്വത്തിലാണ് രണ്ട് അറക്കൂട്ടുകളും രണ്ട് കോണിപ്പടികളുമുള്ള ഈ മാളിക വീടിന്റെ പണികൾക്ക് നേതൃത്വം നൽകിയത്. പുഞ്ചപ്പാടത്തെ ചാലിയാർ തീരത്തെ ഒരു കല്ലിനെ കുറിച്ച് സുഹൃത്ത് സൂചിപ്പിച്ചിരുന്നു. അതനുസരിച്ച് ഞങ്ങൾ ആദ്യം വഴിതെറ്റി മറ്റൊരു തീരത്തെത്തി. പക്ഷേ ചാലിയാറിന്റെ നല്ലൊരു കാഴ്ച കാണാനായി. പിന്നീട് രാമട്ടിക്കല്ല് ഞങ്ങൾ കണ്ടെത്തി. പുഴയിലെ ജലനിരപ്പ് അളക്കുന്നതിന് പണ്ടുകാലത്ത് ഈ കല്ല് ജനങ്ങൾ ആശ്രയിച്ചിരുന്നു. രാമട്ടിക്കല്ലിന്റെ ഉയരം ഏകദേശം 3 മീറ്ററാണ്. 3.25 മീറ്റർ ഉയരത്തിൽ ഒരാൾക്ക് കിടക്കാൻ പാകത്തിൽ ഒരു സ്ഥലമുണ്ടെന്ന് പറയപ്പെടുന്നു. ഇപ്പോൾ വെള്ളത്തിലടിയിലാണ്. ചാലിയാറിന്റെ ഒഴുക്കുള്ള സമയത്ത് കല്ലിന്റെ ഏതാണ്ട് 10 മീറ്റർ അടുത്തായി വലിയ ഒരു ചുഴി രൂപപ്പെടാറുണ്ട്. ആ സമയത്ത് അതിനടുപ്പിച്ച് പ്രദേശവാസികൾ പോകാറില്ല. വെള്ളപ്പൊക്ക സമയത്ത് വന്നു ചേർന്നതാണെന്നും പാലം പണിക്ക് കൊണ്ടിട്ടതാണെന്നും ഈ കല്ലിന്റെ ഉത്ഭവത്തെപ്പറ്റി ജനസംസാരമുണ്ട്. സാഫി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡി, സിയാസ് ആണ് വാഴയൂരിലെ മറ്റൊരു പ്രധാന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്ന്. സാഫി കോളേജിന്റെ ആകാശ ദൃശ്യങ്ങൾ കൂടി നിങ്ങളിലെത്തിച്ച് ഞങ്ങൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഗ്രാമപ്രദേശങ്ങളിലെ കാണാ കാഴ്ചകൾ തുടർന്നും നിങ്ങളിൽ എത്തുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. മറ്റൊരു മനോഹര വീഡിയോയുമായി വരുന്നതുവരെ സൈനിങ് ഓഫ് ഇറ്റ്സ് മീ ബിജേഷ് ഒ എം ആർ ആൻഡ് ക്യാമറ ഹാബിത് മേച്ചേരി.